ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനാസ് കിച്ചൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒമാനിലെ അതിമനോഹരമായ ഒരു പ്ലേസ് ആണ്. അതായത് അതിൻ്റെ പേര് അൽമൂജ് എന്നാണ്. ഞാൻ ഫ്രൈഡേ ഞങ്ങളുടെ ലീവിൻ്റെ ദിവസം ഞാനും എക്കയും മക്കളും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും ഫാമിലിയും കൂടെ ഞങ്ങൾ ആ സ്ഥലം കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. അതിമനോഹരമായ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ പതിവ് പോലെ തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ ഫ്രൈഡേ ഒന്ന് ഔട്ടിങ് പോയിരുന്നു. ആ ബ്ലോഗ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഫ്രൈഡേ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ്ങിൽ സൺസെറ്റ് കാണാനും കൂടിയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം സൺസെറ്റൊക്കെ കഴിഞ്ഞ്. പക്ഷെ ഞങ്ങൾ പോണ വ്യൂ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു സൺസെറ്റ് കാണാനായിട്ട്. അത് നിങ്ങൾക്ക് പറ്റാവുന്നത്ര ഞാനത് വീഡിയോയിൽ പകർത്താൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ അസൈബ മസ്കറ്റ് അസൈബയിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും പറയുന്നത്. മസ്കറ്റിലെ അസൈബ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ അൽമൂജ് എന്ന ഈ ഇതിലേക്ക് നമ്മൾ പോകുന്നത് നവംബർ 18 സ്ട്രീറ്റ് എന്ന് പറയും. അതിലൂടെ പോയിട്ട് നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ഞങ്ങൾ പോകുന്ന ഈ സ്ഥലം. വളരെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. എന്താ പറയുക, ഒരു കോംപ്ലക്സാണ് അവിടെ. വളരെ ഭംഗിയാണ് നമുക്ക് അവിടെ കാണാനും ഒരുപാട് കാണാനും ടൈം സ്പെൻഡ് നല്ല അടിച്ചു പൊടിച്ച് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. അത് അവിടെ പോവാത്തവരുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോകണം. കാരണം എല്ലാം നമുക്ക് ബോട്ടിങ്, അത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഒരുപാട് നല്ല വെറൈറ്റി നമുക്ക് കാണാനുണ്ട്. നല്ലൊരു ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ അത് കാണിക്കാനായിട്ട്, ഞങ്ങൾ വേറൊരു ദിവസം പോയിരുന്നു, പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിക്കാനായിട്ടാണ് ഞങ്ങൾ ഫ്രൈഡേ പോയത്. ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടെയാണ് പോയത്. അപ്പോൾ ഞാൻ സൺസെറ്റ് അവിടെ നിന്നിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം ബീച്ചിൻ്റെ ഒരു ലൊക്കേഷൻ ഏരിയ ഉണ്ട് അവിടെ. പക്ഷെ അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോണ വഴി തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സൺസെറ്റ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, ഈ മസ്കറ്റിലുള്ളവർ അവിടെ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോകണം. പിന്നെ മറ്റു പുറം സ്ഥലങ്ങളിലുള്ളവരും മസ്കറ്റിലോട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. കാരണം വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ ആ ലൊക്കേഷന് ഞാൻ ഒന്നും കൂടെ പറയാം. ഞങ്ങൾ അസൈബയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് നവംബർ 18 സ്ട്രീറ്റ് റോഡുണ്ടല്ലോ, ആ വഴി പോയിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതൊന്നും കൂടെ പറഞ്ഞത്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ സ്ഥലം ആരെങ്കിലും സന്ദർശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ദൂരമൊന്നുമില്ല. ഞങ്ങൾ ഈ എന്താ പറയുക, ലൈറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അതാണ് ഉണ്ടായത്. സൺസെറ്റ് അവിടെ പോയിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ആ സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ പറയുക, വില്ലകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളും നമുക്ക് റെൻറ്റിനും അതുപോലെ തന്നെ സ്വന്തമാക്കണമെങ്കിലും നമുക്ക് അങ്ങനെയുള്ളൊരു ഏരിയ ആണിത്. ഒരു എന്താ പറയുക, VIP ഏരിയ തന്നെ എന്ന് പറയാം നമുക്ക്.
നമുക്ക്. പക്ഷേ നമുക്ക് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അലൗഡ് ഇല്ല, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. ഞങ്ങളും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും ഇല്ല, നമുക്ക് അവിടെ പോയി വിസിറ്റ് ചെയ്യാനും അവിടെ നമുക്ക് എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പുറമേ ഉള്ള ആൾക്കാർക്ക് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് എന്താ പറയുക, വാക്കിംഗ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഫ്രഷ് മൈൻഡ് ആവണമെങ്കിലും നമ്മൾ കുറേ നേരം അവിടെ പോയിട്ട് ഇരുന്ന് അവിടുത്തെ വ്യൂസൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിനൊക്കെ വളരെ ഒരു ഒരു ഫ്രഷ് മൈൻഡ് നമുക്ക് കിട്ടും. ഇതതിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ടുള്ളതാണ്. ഇതിനെ നൈറ്റ് വ്യൂ കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതും ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ നല്ല നല്ല ഗാർഡൻ പോലെയും അതുപോലെ തന്നെ നല്ല നല്ല എന്താ പറയുക ഷോപ്പിംഗ് മാളുകൾ ഉള്ളിൽ കയറുന്ന പോലെയൊക്കെയാണ്. അതായത് ഇത് ഫുള്ള് നമുക്ക് വില്ലകളും ഫ്ളാറ്റുകളും ഉണ്ട്. ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയതാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എനിക്കവിടെ കണ്ടിപ്പോൾ അവിടെ ഇത്രയും കറങ്ങിയതിൽ എനിക്കവിടെ ഇല്ലാത്തൊരു സാധനം തോന്നിയത് പെട്രോൾ പമ്പ് കണ്ടില്ല. ബാക്കി നമുക്ക് ആവശ്യമായ അവിടെ താമസിക്കണവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. എന്ത് ഫെസിലിറ്റീസും നമുക്ക് അവരവിടെ തരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ഷോപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്, കാരണം നിങ്ങൾക്ക് പോവാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ് പോയപ്പോൾ ഞങ്ങൾക്ക് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ ഒരു ഫീലാണ് തോന്നിയത്. ആ ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ നിങ്ങളോടും കൂടെ ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറയണത് കേട്ടോ. ഇവിടെ ഒരു സൈഡ് ഇതിൽ നമ്മൾ കുറച്ചും കൊണ്ട് നടന്നു വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് നല്ല നല്ല വിപുലമായിട്ട് തന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ. അത് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരികയാണ്. മോള് നമ്മുടെ സഫക്കുട്ടി മാസ്കൊക്കെ വെച്ചപ്പോൾ വലിയ പൗർച്ചയായിട്ട് നടക്കുകയാണ്. കൈ പിടിക്കാൻ പാടില്ല, അവൾക്ക് ഓടിക്കളിക്കണം. കാരണം സഫ അതുപോലെ സിയമോളാണ്. സഫക്കുട്ടി സിയമോളും ഇവിടെ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഫ്രൈഡേ ആയിരുന്നു. കാരണം ഞങ്ങൾ ഒക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എവിടെയെങ്കിലുമൊക്കെ പോകണുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. വൈഫ് ഹസ്ബൻഡ് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു, കുട്ടികളായിട്ട് പോകാൻ പറ്റില്ല. കാരണം എവിടെയും 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അലൗഡ് ചെയ്യണില്ല. ഇപ്പം നമ്മൾ പോയിട്ടുള്ള ആ സ്ഥലത്തത്തെ ഒരു വ്യൂ ആണ് ഇതിട്ട്. ഇത് ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. നമുക്കിവിടെ ബോട്ടിംഗ് 1 മണിക്കൂറിന് ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1 മണിക്കൂറിന് 50 റിയാലും 1/2 മണിക്കൂറിന് 30 റിയാലുമാണ് അവർ പറഞ്ഞത് ബോട്ടിംഗ് സർവീസ്. അത് പലതരം നല്ല എന്താ പറയുക വലുപ്പം പലതരത്തിലുള്ള വലുപ്പത്തിലുള്ള ബോട്ടിങ്ങുകൾ ഉണ്ട് അവിടെ. നല്ലൊരു എന്താ പറയുക ശരിക്കും നല്ല അവിടെ നമ്മൾ കയറിയില്ലെങ്കിലും നമുക്ക് കണ്ട് നിൽക്കാൻ തന്നെ നല്ലൊരു ടൈം പോയത് നമ്മൾ അറിയില്ല. നിങ്ങൾ ഈ നേരെ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഉള്ള ഫ്ളാറ്റുകളും അതുപോലെ തന്നെ ഒരു സൈഡ് ഫുള്ള് വില്ലാസ്, ഒരു സൈഡ് ഫുള്ള് ഫ്ളാറ്റ്, പിന്നെ അതിൽ തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ളതും എല്ലാ ഫെസിലിറ്റീസുകളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സെറ്റ് ആൾക്കാർ ബോട്ട് എടുത്തിട്ട് പോവുമായിരുന്നു. അപ്പം അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കണമെന്ന് മാത്രം. പിന്നെ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്ത് എടുത്തില്ല, കാരണം ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ്. ഇത് വീഡിയോ എടുത്തത് ഞാനാണ്, അതുകൊണ്ടാണ് എന്നെ അതിൽ കാണാത്തത്. പിന്നെ ഇവരൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട കാലത്ത് രണ്ടും എൻ്റെ ബ്രദേഴ്സാണ്, ഒന്ന് എൻ്റെ അക്ക, മറ്റത് ബ്രദറിൻ്റെ വൈഫ്. ഇതാണ് അവിടെ ഒരു തൊട്ടടുത്തായിട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ ബോട്ട്. അത് ഞാനൊന്ന് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നമുക്ക് നടന്നു കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതാണ് അവിടെ എഴുതിയിട്ടുള്ള നല്ല, ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഏത് തരത്തിലുള്ള ഫോട്ടോ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റും. അതിനുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മളെ സിയക്കുട്ടിക്കും സഫക്കുട്ടിക്കും ഇവിടെ വന്നതിന് ശേഷം അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അന്നായിരുന്നു, ഫ്രൈഡേ ആയിരുന്നു. പിന്നെ വേറെ എവിടെ പോകണമെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ പോകണമെങ്കിലും ഒരു ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനൊന്നും അവരെ പറ്റിയിരുന്നില്ല. കാരണം 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എവിടെയും അവരെ അലവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വേറൊരു ദിവസം അവരില്ലാതെ ഞങ്ങൾ പോയപ്പോൾ അവിടെ ചെറിയ കുട്ടികളെല്ലാം അവിടെ വരുന്നുണ്ട്. അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡേ എല്ലാവരും കൂടെ പോയിന്ന് മാത്രമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, എൻ്റെ മക്കളൊക്കെ അവിടെ ഫോട്ടോ എടുത്ത് തകർക്കുകയായിരുന്നു. കാരണം അത്രക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ. പല തരം ഇതിൽ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് അത്യാവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു അവിടെ, അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു.
ഇപ്പൊ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ആർക്കും വിഷയമല്ല എന്നുള്ളത് തോന്നിപ്പോയ ശരിക്കും അവിടെ കയറി കണ്ടപ്പോ നമുക്ക് പേടിയായി പോയി ഫസ്റ്റ്. കാരണം ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളിടയിലും ആൾക്കാർ ഇങ്ങനെ അവിടെ വന്ന് കണ്ടപ്പോ ഒരു പേടി തോന്നി. പക്ഷെ എന്നാലും എല്ലാവരും അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നടക്കണതൊക്കെ ഉണ്ടായതല്ല. എന്ത് ഭംഗിയായിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ഇവിടെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എല്ലാതും വോളുകളാണെങ്കിലും അതുപോലെ തന്നെ ഓരോ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ബിൽഡിങ്ങുകളാണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഫുള്ള് എല്ലായിടത്തും പോകുന്നത് ഞാനൊക്കെയാണ്. ഫുള്ള് എല്ലായിടത്തും ഞങ്ങളിങ്ങനെ നടന്ന് കറങ്ങി കണ്ട്. എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. ഇത് അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഒരു അത് നല്ലൊരു ഭംഗിയുള്ള ഒരു വ്യൂ ആയിരുന്നു അത്. ഓരോ സ്റ്റെപ്പുകളാണെങ്കിലും ഓരോ തരത്തിലുള്ള ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് അവർ വളരെ ഭംഗിയായിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഖജൂറിൻ്റെ മരങ്ങളൊക്കെ ലൈറ്റ് കൊണ്ട് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് കാണുമ്പോൾ നല്ലൊരു നല്ല ഭംഗി തന്നെയാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുക. കുറേയൊക്കെ കഴിഞ്ഞ് ഒരു നൈറ്റ് വ്യൂ ആയപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടുന്ന് എടുത്ത്, ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്ത്. ഇതിലെൻ്റെ മൂത്ത മോനെ കാണുന്നില്ല, അവനാണ് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റെപ്പുകളൊക്കെ ലൈറ്റ് കൊണ്ട് തന്നെ വളരെ ഡെക്കറേറ്റ് ചെയ്ത പോലെ ആക്കിയിട്ടുണ്ട്. ഇത് ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ പോലെ അവർ ചെയ്തിട്ടുള്ളതല്ല, ഇത് നോർമലി അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ തന്നെ നമുക്ക് ഫുഡ് ഫെസ്റ്റിവൽ, ഫ്രൈഡേ സാറ്റർഡേ ഫുഡ് ഫെസ്റ്റിവലും അതുപോലെ കുറേ മറ്റേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം കാരണം അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇൻഷാല്ല ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് അങ്ങനെയുള്ള അതൊക്കെ പോയിട്ട് കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടവർക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ എന്തപ്പോൾ ഇതിന് മാത്രമൊന്നും, പക്ഷേ നമുക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവരും അതെല്ലാം ഇനി പുറം നാട്ടിലുള്ളവർക്കും അവർക്ക് കാണാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടെ കാണിക്കുന്നത് കേട്ടോ. അവൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാസ്കൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അവൾക്ക് അവിടെ ചെന്നപ്പോൾ മാസ്കും വേണ്ട ഒന്നും വേണ്ട, അവൾക്ക് ഇതുപോലെ ഈ സ്റ്റെപ്പുകൾ ഫുള്ള് ചാടി ചാടി ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കാൻ പാടില്ല, അതിനുവേണ്ടി ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് എൻ്റെ ചെറിയ മോനായിട്ട് അവൾ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇതേപോലെ കണ്ടില്ലേ കുരുത്തക്കടികൾ കാണിക്കണത്, ഇതേപോലെ ചെയ്തോണ്ട് നടക്കരുന്ന് അതാ ഇങ്ങനെയാണ്. കാരണം അവള് 5-6 മാസത്തിന് ശേഷം പുറത്തുനിന്ന് ഇറങ്ങിയതാണ്. അതിൻ്റെ ശരിക്കും എന്താ പറയാന്നറിയോ, കോഴികളെ കൂട്ടി നഴിച്ചിട്ടാലത്തെ അവസ്ഥയല്ലേ, അതേപോലെ ആയിരുന്നു അവൾക്ക് ശരിക്കും. അവൾ തിരിച്ച് വരാൻ തന്നെ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഏത് സ്റ്റെപ്പും ചാടി ഇറങ്ങലും പിടിക്കാൻ പാടില്ല, അപ്പം ബഹളം വെക്കുക. പിന്നെ മാസ്കൊന്നും വേണ്ട അവൾക്ക്, മാസ്കൊക്കെ വലിച്ചു ഊരി കളയൽ തുടങ്ങി. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വെക്കാതെ ഇരിക്കുന്നതും നമുക്ക് അത്ര നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് മാസ്ക് വെപ്പിക്കും. അങ്ങനെ ഞങ്ങളവിടെ നടന്ന് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത്. ഇത് പോകുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫും എൻ്റെ മകളുമാണ്. ഞങ്ങൾ എന്താ പറയുക, ഒരു ദിവസം ഫുള്ള് നമ്മൾ ആ ഒരു ഈവനിങ്ങിൽ പോയതാണെങ്കിൽ പോലും ശരിക്കും എന്താ പറയുക, ഒരു ഫുൾ ഡേ അവിടെ കറങ്ങിയ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത്.
പിന്നെ അവിടെ നമുക്ക് വളരെ മനോഹരമായിട്ട് കണ്ട ഒരു കാഴ്ച എന്ന് പറയാന്, നമുക്കിപ്പോൾ ഈ കൊറോണ ഈ ടൈമാണെങ്കിൽ പോലും ഷോപ്പുകൾ ഇവിടെ മസ്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ, അതായത് എല്ലാ ഓൾമോസ്റ്റ് അല്ല എല്ലാ ഷോപ്പുകളും തുടങ്ങി തന്നെ പറയാം, നോർമലി തന്നെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു സമയത്ത് നമുക്ക് പോയിട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക പറയുമ്പോൾ ഒരു പേടിയാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് യാതൊരു വക പേടിയില്ല. അവർ ഇവിടെ തന്നെ ഈ രണ്ട് സൈഡിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. അത് അതിൻ്റെ ഫ്രണ്ടിൽ ചേറിട്ടിട്ട് അവിടെ അവർ തിങ്ങി, എന്താ പറയുക, ഒരു തരി സ്ഥലമല്ല എന്ന് പറഞ്ഞ പോലെ അവർ തിങ്ങി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലും കാണുമ്പോഴും കാണും. നമുക്ക് തന്നെ പേടി തോന്നുമായിരുന്നു ഒരുപാട്. വേറൊരു സ്ഥലത്തേക്ക് ചെന്നാൽ ഒരു ഇതായിരുന്നു അതിനുള്ളിൽ നമ്മൾ ചെന്ന് കണ്ടപ്പോഴും നമ്മൾ തന്നെ അതിശയിച്ച് പോയി. അങ്ങനെ സി എ കുട്ടിയുടെ അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അവിടെ നമുക്ക് ചെറിയതായിട്ടൊരു ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അതിൽ സി എ കുട്ടി കളിക്കലും പിന്നെ വെള്ളത്തിലുള്ള കളികളായി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കാറിലോട്ട് തിരിച്ച് വന്ന് ഒരുപാട് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നമുക്ക് ടൈം പോയത് അറിഞ്ഞില്ല. എല്ലാവരും കാറിൽ വന്ന് പിന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ഓൾറെഡി വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഈ വ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായോ അതല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും വ്ലോഗുമായോ ഞാൻ വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.